പെണ്ണിന്റെ വാപ്പയ്ക്ക് മഹർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് മഹർ കൊടുക്കണ്ടേ? എടാ മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന് നിശ്ചിത ഒരു അളവില്ല, നിശ്ചിത ഒരു അണവില്ല. എടാ സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് 10 രൂപയാണെങ്കിൽ 10 രൂപയാ, അത് കൊടുത്താൽ മതി മഹർ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ. മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യില, ഭാര്യയുടെ കയ്യില്. അള്ളാഹുവെ, പടച്ചവനെ മണിയിറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇതെന്റെ മഹർ, ഇതേ എന്റെ കയ്യിലുള്ളൂ, 10 രൂപയെങ്കിൽ 10 രൂപ. മോളെ ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാ മതി. ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി ഹവ്വാ ബി റളിയല്ലാഹു തആലാ അൻഹു കൊടുത്തത് സലാത്തായിരുന്നടാ പൊന്നുമോനെ.